ആൻസോൾഡിൻ്റെ പുതിയൊരു ട്രാവൽ വ്ലോഗ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ നാഗ്പൂരിൽ നിന്ന് നാട്ടിലേക്ക് വണ്ടി എടുത്തിട്ട് ബൈ റോഡ് ഒരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണുള്ളത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെത്തിയിട്ട് നാട്ടിലൊരു കല്യാണമൊക്കെ കൂടണം, അപ്പോൾ അതിനൊക്കെയുള്ള പ്രിപ്പറേഷനാണ് ദർശനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ട്രിപ്പിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാനുണ്ട്. നാളെ രാവിലെ ഇവിടുന്ന് വണ്ടിയെടുത്ത് നമുക്ക് ഇറങ്ങണം. ഇവിടുന്ന് നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലോങ് റൂട്ടാണ്, ഒരു 1 വീക്ക് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നാട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ വഴിയെ പറയാം. അങ്ങനെ ദർശനയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവരെ വീട്ടിലാക്കിയിട്ട് ഇപ്പോൾ പെട്രോൾ അടിക്കാൻ വന്നിരിക്കുകയാണ്. കാരണം നാളെ രാവിലെ നേരത്തെ ഒരു 5-5.5 ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ പെട്രോളിന് 106 രൂപയാണ് ഇന്നത്തെ റേറ്റ്. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 35 ലിറ്റർ ഇതിൽ കയറിയിട്ടുണ്ട്. 3734 രൂപയാണ് ഇപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത്. ഇനി വഴിയിൽ പല സ്റ്റേറ്റുകളിലൂടെ നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ പല സ്ഥലത്തുള്ള പെട്രോളിൻ്റെ റേറ്റൊക്കെ നമുക്ക് കാണാം. ഇവിടെ യാത്രക്കുള്ള പ്രിപ്പറേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥ് ഇങ്ങനെ ഓടി നടക്കുന്നത്. നമുക്കിത് ഈ റൂമിലാണ് നമ്മളെ യാത്രയുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ റൂമിലിങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണം. കാരണം ഒരു ലോങ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ. 1 വീക്കാണ് ഇവിടുന്ന് നാട്ടിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓരോ സ്ഥലത്ത് നിർത്തി സ്ഥലങ്ങളൊക്കെ കണ്ട് നിങ്ങളെ കാഴ്ചകളൊക്കെ കാണിച്ച് അങ്ങനെ പോകണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് നാഗ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഔറംഗബാദിലേക്ക്. ഔറംഗബാദിൽ എല്ലോറ കേവ്സൊക്കെ കണ്ട് അടുത്ത ദിവസം അവിടെ നിന്ന് നേരെ മുംബൈ. മുംബൈയിൽ ഒരു ദിവസം താമസിച്ച് മുംബൈയിലൊക്കെ കറങ്ങി ദെൻ പൂനെയിൽ പോകുന്നു. പൂനെയിൽ നിന്ന് നേരെ ഗോവയിലേക്ക്. ഗോവയിൽ ഒരു ദിവസം താമസിച്ച് അവിടെ അടിച്ച് പൊളിച്ച് പിന്നെ ഗോവയിൽ നിന്ന് അടുത്ത ദിവസം നേരെ നാട്ടിലേക്ക്. ഇതാണ് ഒരു 7 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം ഒരു 1900 കിലോമീറ്റർ, അതായത് 1900 കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്യും. അതിൽ ഫസ്റ്റ് ഡേ ഔറംഗബാദിലേക്ക് നമ്മുടെ പുതിയ ഓപ്പൺ ആയിട്ടുള്ള സമൃദ്ധി എക്സ്പ്രസ് വേ വഴിയാണ് നമ്മൾ പോവുക. പിന്നെ അവിടെ നിന്ന് മുംബൈയിലേക്ക് അടുത്ത ദിവസം, അടുത്ത മുംബൈയിൽ ഒരു ദിവസം ഫുള്ളായിട്ടുണ്ടാവും. അടുത്ത അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ നേരെ പൂനെ, പൂനെയിൽ നിന്ന് നേരെ ഗോവ. ഗോവയിലും 1 ഡേ സ്റ്റേ ഉണ്ടാവും. അവിടെ നിന്ന് പിന്നെ നേരെ കണ്ണൂരിലേക്ക്. ദർശനം ഇവിടെ കിച്ചണിൽ നമുക്ക് നാളെ മുതൽ ട്രാവലിംഗ് യൂസ് ചെയ്യേണ്ട ഭക്ഷണങ്ങളുടെ ഒരു പ്രിപ്പറേഷനിലാണുള്ളത്. അതായത് കുറച്ച് ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല ഭക്ഷണങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ പ്യൂരി എന്ന് പറയുന്ന ഒരു ഐറ്റമാണെന്ന് പറഞ്ഞത്. ഇതൊരു സോസ് മാതിരി ഉള്ള ഐറ്റമാണ്. ഇത് കുറേ ദിവസം എത്തും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വഴിയിൽ കഴിക്കാനുള്ള ഭക്ഷണം, സാധനങ്ങളും സ്നാക്സും അതൊക്കെ നമ്മളിവിടെ ഇന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. മാക്സിമം പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ 7 ദിവസത്തെ ട്രിപ്പിൽ യൂസ് ചെയ്യാനുള്ള ഡ്രസ്സുകളുടെ പാക്കിങ്ങാണ് വേറൊരു വലിയൊരു കാര്യമായിട്ട് തോന്നിയത്. കാരണം അത് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ യാത്രയിൽ വളരെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ദർശന ഇവിടെ ഡേ വൈസ് ഡ്രസ്സുകൾ പാക്ക് ചെയ്യുകയാണ്. ഓരോ ദിവസവും ഏതൊക്കെ ഡ്രസ്സ് ഇടണം എന്നത് അനുസരിച്ച് അത് ഓരോ പാക്ക് ചെയ്തിട്ട് അതിൽ 1, 2, 3 അങ്ങനെ ഇപ്പോൾ ഇതാ 6 ഡ്രസ്സ് കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ജസ്റ്റ് എടുത്തിട്ട് നേരെ റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. വേറെ ഡ്രസ്സ് പരതി എടുക്കാനുള്ള ബുദ്ധിമുട്ടോ ടൈം വേസ്റ്റേജോ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ വേഗം പാക്ക് ചെയ്യട്ടെ. നാളെ രാവിലെ 5:30 ഇവിടെ നിന്ന് ഇറങ്ങണം ഔറംഗബാദിലേക്ക്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.